ഹലോ കുട്ടികളെ, എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSC IT മോഡൽ പരീക്ഷ തുടങ്ങാൻ ഇനി അധികം ദിവസമൊന്നും ബാക്കിയില്ല. ഈ ഘട്ടത്തിൽ എല്ലാ കുട്ടികളുടെ കയ്യിലും നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് IT പ്രാക്ടിക്കലിൻ്റെ റെക്കോർഡ് ബുക്ക്. ആ റെക്കോർഡ് ബുക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും, അതേപോലെ എന്തിനാണ് ഈ റെക്കോർഡ് ബുക്ക് എഴുതുന്നത്, എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ SSC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതേപോലെ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട്, IT മാത്രമല്ല എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന പലരും ചാനൽ ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗ്രൂപ്പുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. കാരണം അവർക്കും ഒരുപാട് യൂസ്ഫുൾ ആകും ഈ വീഡിയോ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. IT പരീക്ഷാ ഹാളിൽ നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് IT പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക്. 2 മാർക്കാണ് ഇതിനാകെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 മാർക്കല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ഈ പ്രാക്ടിക്കൽ റെക്കോർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ ആ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുക. അതായത് IT പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നൊരു കുട്ടിയുടെ കയ്യിൽ നിർബന്ധമായിട്ടും ഈ റെക്കോർഡ് ബുക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. കാരണം ഈ റെക്കോർഡ് ബുക്ക് തീർച്ചയായിട്ടും ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യും, സൈൻ ചെയ്യും. ഈ റെക്കോർഡ് ബുക്ക് ഉള്ള കുട്ടികൾക്കാണ് പരീക്ഷ എഴുതാൻ സാധിക്കുക. അതുകൊണ്ട് IT റെക്കോർഡ് ബുക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഈ റെക്കോർഡ് ബുക്ക് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ IT പ്രാക്ടിക്കലിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും അതിനുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതിൻ്റെ ഔട്ട്പുട്ടുകളും എല്ലാം എഴുതുന്ന ഒരു രീതിയാണ് IT പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിലുള്ളത്. അത് എഴുതുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഏറ്റവും കുറഞ്ഞത് 10 വർക്കുകളെങ്കിലും നിങ്ങൾ IT റെക്കോർഡ് ബുക്കിൽ എഴുതണം. ഈ IT റെക്കോർഡ് ബുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്. പ്രിൻ്റഡ് ആയിട്ടുള്ള ബുക്ക് രൂപത്തിൽ തന്നെയുള്ള IT റെക്കോർഡ് ബുക്കുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ചിലപ്പോൾ സ്കൂളിൽ തന്നെ എത്തിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബുക്ക് സ്റ്റാളുകളൊക്കെ അത് കിട്ടാറുണ്ട്. മിക്കപ്പോഴും സ്കൂളിൽ തന്നെ എത്തിക്കും. ഇനി ഇങ്ങനെയൊരു IT റെക്കോർഡ് ബുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതാം. ചില സ്കൂളുകളിലൊക്കെ കുട്ടികളോട് നോട്ട് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് ബുക്കിൽ വൃത്തിയായിട്ട് എഴുതാനാണ് പറയാറുള്ളത്. ചില ബുക്കിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ബുക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പ്രിൻ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് ബുക്കാണ് നിങ്ങളുടെ വർക്ക് ഒരുപാട് കുറയും. ജസ്റ്റ് അതിൽ എഴുതി മാത്രം പോയാൽ മതി. നോട്ട് ബുക്കിലാണെങ്കിൽ കുറച്ചുകൂടിയും മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ എഴുതാനുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. എനിവേ, IT റെക്കോർഡ് ബുക്കിലായാലും ഇനി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുകയാണെങ്കിലും നിങ്ങളുടെ സ്കൂളിലെ നിർദ്ദേശം അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തിനാണോ എഴുതാൻ അവർ പറയുന്നത്, എന്തിലായാലും എഴുതേണ്ടത് എങ്ങനെ, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ആ ബുക്കിൻ്റെ വീഡിയോ അടക്കം കാണിച്ചുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രോഹിത് മാഷാണ്. സാറിൻ്റെ വോയിസ് മാത്രമേ നിങ്ങൾ കേൾക്കൂ. കൃത്യമായിട്ട് സാറത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് ചെയ്യുക. ഓക്കെ. SSLC IT പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. IT പരീക്ഷയ്ക്ക് നിർബന്ധമായും കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക്. നമ്മൾ ലാബിൽ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കിനകത്ത് എഴുതി വെക്കുന്നു. ആ കാര്യങ്ങളോട് കൂടിയിട്ടുള്ള ഈ റെക്കോർഡ് ബുക്ക് നമ്മൾ IT പരീക്ഷയ്ക്ക് ഹാളിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതിന് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആകെയുള്ള വർക്ക്ഷീറ്റുകൾ എങ്ങനെയാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സ്കൂളുകൾ ഇതേപോലെയുള്ള റെക്കോർഡ് ബുക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. പല കമ്പനികളുടെ ബുക്കുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ കണ്ടൻറ്റ്, ഉള്ളടക്കം ഒരേ രീതിയിലാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. ബുക്കിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ മുമ്പ് വന്നിട്ടുണ്ട്. മറ്റ് വീഡിയോകൾ ഇനി വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ വരുന്ന വീഡിയോകൾ കണ്ട് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പുകളും ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ സഹായകരമാവുന്നതാണ്. IT പ്രാക്ടിക്കൽ റെക്കോർഡിന് ഏറ്റവും ഫ്രണ്ട് പേജിലായി നിങ്ങളുടെ പേര്, ക്ലാസ്, ഡിവിഷൻ, അതേപോലെ ഇവിടെ രജിസ്റ്റർ നമ്പർ എന്ന് കാണാം. നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഇതിനകത്ത് പൂരിപ്പിച്ചിരിക്കണം. ബാക്കി ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവ ഓപ്ഷനാണ്. ഇവിടെ IT പഠന റെക്കോർഡിൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തന ഘട്ടങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ ഉള്ളടക്കം എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ചെയ്യുന്ന ആ വർക്കുകൾ എത്ര വർക്ക്ഷീറ്റുകളാണോ, ഓരോ പാഠവുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റുകളാണ് നമ്മളിവിടെ എഴുതുക. ഫോക്കസ് ഏരിയ പ്രകാരം വന്നിരിക്കുന്ന 4 പാഠങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് 2 വർക്ക്ഷീറ്റ് വീതമെങ്കിലും നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. അവയുടെ ഒരു ഇൻറ്റൻ്റാണ് നമ്മളിവിടെ നൽകേണ്ടത്. അതേപോലെ
ഓരോ വർക്ക്ഷീറ്റുകളിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണമെന്ന് ഇവിടെ മോഡലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. എങ്ങനെയാണ് ഐ ടി വർക്ക്ഷീറ്റ് നമ്മളുടെ പഠന റെക്കോർഡ് ഫിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇവിടെ നൽകിയിരുന്നത് വർക്ക്ഷീറ്റ് നമ്പറാണ്, വർക്ക്ഷീറ്റിൻ്റെ എണ്ണം. നിങ്ങൾ എത്ര വർക്ക്ഷീറ്റുകളാണോ തയ്യാറാക്കുന്നത് ആ നമ്പറുകൾ നിങ്ങളുടെ ക്രമമായി നൽകുക. രണ്ടാമത്തേത് ഡേറ്റ്, നിങ്ങൾ ആ പ്രവർത്തനം ചെയ്ത തീയതിയാണ് ഈ ബോക്സിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായി നിങ്ങൾക്ക് കാണാം നെയിം ഓഫ് ദ ആക്ടിവിറ്റി, പ്രവർത്തനത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു കപ്പ് സോസർ നിർമ്മിക്കുന്നവയായിരുന്നു. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ പേര് എന്ന സമയത്ത് നമുക്ക് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കപ്പ് നിർമ്മാണം. ഓക്കെ, തൊട്ട് താഴെ കാണാം പ്രൊഡക്റ്റ് എക്സ്പെക്റ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നം, അതിൻ്റെ ഒരു മാതൃക നിങ്ങൾക്കിവിടെ വരയ്ക്കാവുന്നതാണ്. ആ കപ്പിൻ്റെ ഷേപ്പ്, അതേ ഓരോ സോഫ്റ്റ്വെയറിന് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചുള്ള പ്രതീക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഒരു മാതൃകയാണ് നിങ്ങളിവിടെ നൽകേണ്ടത്. ഇനി മാതൃക ഇല്ലാത്ത ഭാഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താണോ ആ ഉൽപ്പന്നം അതിനെക്കുറിച്ച് രണ്ട് വാക്കിൽ ഇവിടെ എഴുതാം. അടുത്തത് നമുക്കിവിടെ പ്രിപ്പറേഷൻ മെറ്റീരിയൽ, മുന്നൊരുക്കം സാമഗ്രി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രികൾ ഏതൊക്കെയാണ് അവയെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങളാണ് നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് എഴുതേണ്ടത്. അപ്പോൾ ചില സോഫ്റ്റ്വെയറിലൊക്കെ റിസോഴ്സ് ഫയലുകൾക്ക് നമ്മൾ ആദ്യമേ തന്നിട്ടുണ്ടാവും ഇമേജ് ടെൻ ഫോൾഡറിനകത്ത് ഇന്ന ചിത്രം ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ എക്സാം ഡോക്യുമെൻസിൽ നിന്നും ഈ ഒരു ഫയൽ തുറക്കുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളും സാമഗ്രികളുമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അത് നിങ്ങൾ ചെയ്യുന്ന വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ട സാമഗ്രി അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ മാത്രം പൂരിപ്പിച്ചാൽ മതി. അടുത്തതായി വരുന്നത് ഈ ഒരു വർക്ക്ഷീറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് സ്റ്റേജസ്, അതായത് പ്രവർത്തന ക്രമം ഘട്ടങ്ങൾ. ഓരോ പ്രവർത്തനം ചെയ്യുന്ന സമയത്തും നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ അവ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഘട്ടങ്ങൾ നമ്മളിവിടെ കൃത്യമായി രേഖപ്പെടുത്തും. ഇവയുടെ മാതൃകകൾ നമ്മളുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ ഫസ്റ്റ് കമൻ്റായിട്ടും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവ നോക്കി നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ വർക്ക്ഷീറ്റിനകത്ത് എഴുതാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി ആദ്യത്തെ പാഠഭാഗത്തിലാണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ തുറന്ന് അതിനകത്ത് മറ്റ് ക്രമങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, ഇത്രയും പ്രവർത്തനക്രമം ഘട്ടങ്ങൾ എഴുതി തയ്യാറാക്കിയതിന് ശേഷം ഏറ്റവും അവസാനമായി ലൊക്കേഷൻ ഓഫ് ദ സേവ്ഡ് ഫയൽ, ഫയൽ സേവ് ചെയ്ത സ്ഥലം എവിടെയാണ്, നിങ്ങളുടെ ഹോമിലാണോ അതോ എക്സാം ടെൻ എന്ന് പറയുന്ന ഫോൾഡറിലാണോ, എവിടെയാണ് നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ളത്, ആ ഒരു പാത്ത് ആണ് നിങ്ങളിവിടെ നൽകേണ്ടത്. പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും രജിസ്റ്റർ നമ്പർ ഫയൽ നാമമായി നൽകി എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്താണ് നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ പൂർണ്ണമായും വർക്ക്ഷീറ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം കാണുന്ന ഭാഗത്ത് സിഗ്നേച്ചർ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ, ഐ ടി എടുക്കുന്ന ടീച്ചറുടെ സിഗ്നേച്ചർ, ഒപ്പ് നിങ്ങൾ ശേഖരിക്കേണ്ടതാണ്. അതേപോലെ ഏറ്റവും ആദ്യം വരുന്ന ഉള്ളടക്ക പട്ടികയുടെ ഭാഗത്ത് ആ വർക്ക്ഷീറ്റിൻ്റെ മെയിൻ ഹെഡിങ് എഴുതുക, ഏത് പേജ് നമ്പർ കൊടുക്കുക, അതിനുശേഷം നിങ്ങളുടെ ഐ ടി എടുക്കുന്ന ടീച്ചറുടെ സിഗ്നേച്ചർ നിങ്ങൾ വാങ്ങിക്കേണ്ടതാണ്.